സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുരാവസ്തുക്കളും അപൂർവ വസ്തുക്കളും നമുക്കൊരു ഹരമാണല്ലോ. ആ ഹരം മൂത്ത് നമ്മൾ കാര്യമായി ഹരിക്കപ്പെടുന്നുമുണ്ട്. പഴമയും പെരുമയും തരാതരം ചേർത്ത് വെച്ചാൽ ഏത് ചരക്കും ഈ മണ്ണിൽ കണ്ണു തള്ളുന്ന വിലയ്ക്ക് വിൽക്കാനാകും. ആത്മീയതയടക്കം എന്തും ഏതും. ഈ സമീപകാലത്ത് കേട്ട് തഴമ്പിച്ച ഒരു വാക്കാണ് തിമ്മിങ്കല ചർദി, ആംബർ ഗ്രേസ്. കടലിൽ ഒഴുകുന്ന പൊന്ന്, ഫ്ലോട്ടിംഗ് ഗോൾഡ് എന്നത് വിളിക്കപ്പെടുന്നുണ്ട്. ഉച്ചിഷ്ടവും അമേധ്യവും കൂട്ടിക്കുഴച്ച് തിമ്മിങ്കല ചർദിയാണെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടുന്നവരും കാണുമായിരിക്കും. എന്നാൽ യഥാർത്ഥ ആംബർ ഗ്രേസ് പഴകുന്തോറും അമൂല്യമായ സുഗന്ധദ്രവ്യമായി മാറുകയാണ് പതിവ്. എന്നാൽ നാം ഇവിടെ ധ്യാനിക്കുന്നത് ആംബർ ഗ്രേസ് എന്ന തിമ്മിങ്കല ചർദിയെക്കുറിച്ചല്ല, യോന എന്ന തിമ്മിങ്കല ചർദിയെക്കുറിച്ചാണ്. യോന 1:2 പോലെ ഇന്ന് യോന 3:2 ദൈവം നിനവയോട് പ്രവചിക്കാനുള്ള നിർദ്ദേശം അവന് കൊടുക്കുകയാണ്. യോനയുടെ ഗ്രന്ഥം എഴുതപ്പെടുന്ന സമയത്ത് നിനവെ നഗരം പണ്ടേക്ക് പണ്ടേ നാമാവശേഷമായിരുന്നു. നിനവെ അസിറിയയുടെ തലസ്ഥാനമാണ്. യഹൂദർ എന്തിനെയെല്ലാം ഭീകരതയും വിരുദ്ധവുമായി കണ്ടിരുന്നു, അതിൻ്റെ എല്ലാം കനത്ത മൂർത്തരൂപമായിരുന്നു അസീറിയ. പിന്നെന്തിനാണ് പണ്ടേക്ക് പണ്ടേ മറഞ്ഞ് മറന്നുപോയ ഒരു അസുഖകരമായ ഓർമ്മയെ ഈ ഗ്രന്ഥത്തിലൂടെ ദൈവം തികട്ടിക്കൊണ്ടുവരുന്നത്? ദുർഗന്ധം വമിക്കുന്ന ഒരു ഛർദി പോലെ. ആ ഛർദിയിൽ കുളിച്ചു നിൽക്കുകയാണ് യോന. അസീറിയയെ സംബന്ധിക്കുന്ന പഴയ ചരിത്രങ്ങൾ പോലും യഹൂദർക്ക് മനംപുരട്ടലുളവാക്കുന്നു, എ നൗസിയേറ്റിംഗ് എക്സ്പീരിയൻസ്. എന്നാൽ അതൊന്ന് ശരിയാക്കാൻ തന്നെയാണ് ദൈവത്തിൻ്റെ തീരുമാനം. ദഹിക്കാതെ കിടക്കുന്ന വെറുപ്പ് പിന്നെ എങ്ങനെ പുറന്തള്ളാനാണ്? നിനവേ 40 ദിവസങ്ങൾക്കകം താറുമാറാകും, യോന പ്രവചിക്കുകയാണ്. എന്നിട്ട് അവൻ നഗരത്തിന് പുറത്ത് കാത്തുകിടക്കുന്നു, താൻ പ്രവചിച്ചതുപോലെ ആ നാശം കണ്ട് തൃപ്തിയടയാൻ. അവൻ കാത്തുകിടക്കുന്നു. കാത്തിരിപ്പ് എന്ന പ്രമേയം തന്നെയാണ് ഇന്ന് 3 വായനകളിൽ നാം കാണുന്നത്, ഓർത്തുവച്ചിരിക്കുക. പക്ഷേ യോന നിരാശനാകുകയാണ്. കാരണം അവനുദ്ദേശിച്ച നാശം നിനവയിൽ അരങ്ങേറിയില്ല. താറുമാറാകുക എന്നതിനെ കുറിക്കുന്ന ഹീബ്രു പദപ്രയോഗത്തിന് ദ്വയാർത്ഥമുള്ളതായി ഗുരുക്കന്മാരും സഭാപിതാക്കന്മാരും നിരീക്ഷിച്ചിട്ടുണ്ട്. നശിക്കുക എന്നും പുനഃസ്ഥാപിക്കപ്പെടുക, മാനസാന്തരപ്പെടുക എന്നും അതിനർത്ഥമുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ വിഖ്യാതമായി പരാമർശിച്ചിട്ടുള്ളതുപോലെ ആ നഗരം സത്യമായും തകിടം മറിഞ്ഞു, പ്രവചിച്ചതുപോലെ തന്നെ. പക്ഷേ ഹൃദയങ്ങളാണ്, മതിലുകളല്ല തകർന്നത്. ആ പഴയ നിനവയല്ലായിരുന്നു അത് മേലിൽ. നിനവെ വലിയ നഗരമായിരുന്നു, ദൈവത്തിനടുത്ത നഗരം, ല എലോഹിം എന്നാണ് തിരുവചനം. വളരെ വലിയവയെ സൂചിപ്പിക്കാൻ സൂപ്പർലേറ്റീവ്സ് ഹീബ്രു ഭാഷയിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, ദൈവത്തിനടുത്തത് എന്ന്. എന്നാൽ ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെ അങ്ങനെ വിശേഷിപ്പിക്കാറുമില്ല. നിനവെ ദൈവത്തിനടുത്തത് തന്നെയായി മാറി. കാരണം അവർ ദൈവത്തിലേക്ക് ഉടനടി തിരിയുകയായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സും മാറി അവരുടെ മനസ്സും. ജെറമ്യ 18:7-10 യോന 3:5-10 ചേർത്ത് വായിക്കുമ്പോൾ ഈ സുന്ദര സത്യം നമുക്ക് ഗ്രഹിക്കാനാകും. ആർക്കറിയാം, ഹൂ നോസ്, ദൈവം മനസ്സ് മാറി കാരുണ്യം കാണിച്ചാലോ എന്നൊരു ചിന്ത ഇവിടെ പ്രധാനമാണ്. സമീപകാലത്ത് ഒരു ധാർമ്മിക പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന പ്രമേയവുമായി ഇറങ്ങിയ ഒരു സിനിമയുടെ പേരും അങ്ങനെ തന്നെയായിരുന്നു, ആർക്കറിയാം. പഴയ നിയമത്തിലെ പല തിരുവചന ഭാഗങ്ങളിലും ഈ ചിന്ത അലയടിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന ഒരു സൂചനയാണത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ നമ്മുടെ കടുംപിടുത്തങ്ങൾക്കും ചിന്തകൾക്കും വലിയ സ്ഥാനമില്ല. നിനവെ എങ്ങനെ താറുമാറാകണം എന്നത് ആരും ദൈവത്തെ പഠിപ്പിക്കേണ്ട. കഠിനമായ ദ്വേഷത്തോടെ ദൈവത്തിൻ്റെ താണ്ഡവം കാണാൻ യോനായെപ്പോലെ ആരും കാത്തിരുന്ന് വെയിൽ കൊള്ളുകയും ചെയ്യേണ്ട. ഇന്ന് സങ്കീർത്തനം 130 പറയും, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക പ്രത്യാശയോടെ. അത് വിശ്വാസത്തിൻ്റെ തന്നെ ശക്തിയായി സങ്കീർത്തനം വെളിവാക്കുകയാണ്. അത്യന്തം ദുരിതത്തിലായ, വേദനയിലായ, കയ്പും കണ്ണീരും കുടിച്ച ഒരുവൻ്റെ പ്രാർത്ഥന തന്നെയാണത്. പക്ഷേ അവൻ തൻ്റെ വീഴ്ചകളെക്കുറിച്ച് ബോധവാനാണ്. ദൈവകരുണയുടെ അനിവാര്യതയെക്കുറിച്ചും അവൻ അംഗീകരിക്കുന്നുണ്ട്. അതിനായി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ അവൻ്റെ നിലവിളിക്ക് ദൈവം ഉത്തരം നൽകാതെ വിടുന്നില്ല. ക്ഷമ കൊണ്ട് ഒരു ഉത്തരം. നിനവയുടെ നിലവിളി ദൈവം ക്ഷമാപൂർവ്വം കേട്ടതുപോലെ തന്നെ.
എന്ന് സുവിശേഷം മർത്തായെയും മറിയത്തെയും പരിചയപ്പെടുത്തുകയാണ്. ലൂക്ക 10:38 മുതൽ 42 വരെ. അതിന് തൊട്ടു മുൻപുള്ള ഭാഗങ്ങളിൽ നാം കാണുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. സ്വയം ന്യായീകരിക്കാൻ വെമ്പിക്കൊണ്ട് നാഥനെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമജ്ഞനെ കാണാം. അശുദ്ധിതിയുണ്ടാതിരിക്കാൻ മൃതപ്രായനെ കൈകൊണ്ട് തൊടാത്ത മതപ്രമാണികളെ കാണാം. ആ പരമ്പരയിൽ തന്നെയാണ് ഇന്ന് ഈർഷ്യ പൂണ്ടു നിൽക്കുന്ന മാർത്തായും നിലകൊള്ളുന്നത്. മറിയത്തിൻ്റെ നേരെ അവൾ വിരൽ ചൂണ്ടുന്നുവെന്ന് മാത്രമല്ല, ആ വഴിക്ക് നാഥൻ്റെ കൂടി കൈപിടിച്ച് തിരിച്ച് യഥാർത്ഥത്തിലല്ല നാഥനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറിയത്തെ തൻ്റെ വരുതിക്ക് നിർത്താനും അവൾ പറഞ്ഞു വയ്ക്കുകയാണ്. മർത്ത ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. പക്ഷേ അവൾ അവസാന വാക്കല്ല എന്ന് അവൾ മറന്നുപോകുന്നു. അവസാന വാക്ക് ദൈവത്തിൻ്റേതാണ്. ആ വാക്ക് ലോഗോസ് വളരെ ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും മറിയം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാഥൻ്റെ അധികാരത്തിൻ്റെ കീഴെ ചമ്രം പടഞ്ഞിരുന്നുകൊണ്ട് അത് അവൾക്ക് നന്മയായി പരിണമിക്കുന്നു. ഒരു അതിഥി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മുടെ സാമീപ്യത്തെയാണ്. അവൻ്റെ ഇഷ്ടങ്ങൾ മാനിക്കുക എന്നതാണ് യഥാർത്ഥ ആതിഥേയത്വം. അതല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ അവനെ അടിച്ചേൽപ്പിക്കുക എന്നതല്ല. മറിയം ഇങ്ങനെ നാഥൻ്റെ ഇഷ്ടമാണ് കണ്ടറിഞ്ഞ് പാലിക്കുന്നത്. മർത്തായാകട്ടെ വ്യഗ്രതയിലും ആശങ്കയിലും കോലാഹലത്തിലും എപ്രോർ ഉഴലുന്നു എന്ന് നാഥൻ പറയുകയും ചെയ്യുന്നു. ഉള്ളിൽ വല്ലാത്ത കയ്പും അജീർണവുമുണ്ടെങ്കിൽ നന്നായി ഒന്ന് ഛർദ്ദിച്ചു നോക്കൂ, എല്ലാം ശരിയാകും.